కాననవాసా కలియుగ వరదా కాననవాసా కలియుగ వరదా కాల్తళిరిన కై తొళుందే నిన్ కాల్తళిరిన కై తొళుందే స్వామి శరణం స్వామి శరణయ్యప్ప പന്തളം കൊട്ടാരത്തിൽ അയ്യപ്പൻ വസിച്ചിരുന്ന കാലത്ത് പല രാജ്യങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്ന ആക്രമണ ഭീഷണികളെ ചെറുത്തു നിൽക്കുവാൻ അവിടുത്തെ സൈന്യത്തിന് ശക്തി പോരായിരുന്നു. അതിനാൽ പല നാട്ടുരാജ്യങ്ങളുടെയും സഹായം തേടേണ്ടി വന്നു. അതിലൊന്നാണ് അമ്പലപ്പുഴ സംഘം. വാവരെ തടയാൻ അമ്പലപ്പുഴ രാജാവ് പന്തളം രാജാവിന്റെ സഹായം തേടി. അയ്യപ്പനെയും സംഘത്തെയും അയച്ച് വാവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വാവരും അമ്പലപ്പുഴക്കാരുടെ ആത്മമിത്രമായി. ഉദയനെ നേരിടാൻ പുറപ്പെട്ടപ്പോൾ അമ്പലപ്പുഴ സംഘത്തെ നയിച്ചതും വാവരായിരുന്നു. കാനന വേണുവിൽ ഓംകാരമുണരും കാലത്തിൻ താലത്തിൽ നാളങ്ങൾ വീടരും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അമ്പലപ്പുഴ ഭഗവാൻ മോഹിനീവേഷം പൂണ്ട അയ്യപ്പന്റെ മാതൃസാനിയനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അമ്പലപ്പുഴക്കാർക്ക് ഒന്നാമതായി എരുമേലിയിൽ പേട്ട കെട്ടാൻ അവകാശമുണ്ട്. ഭഗവാന്റെ സാന്നിധ്യം അറിയിച്ച് ആകാശത്ത് കൃഷ്ണപരന്ത് എത്തിയാൽ മാത്രമേ അമ്പലപ്പുഴക്കാർ പേട്ട കൊട്ട് ആരംഭിക്കാറുള്ളൂ. അമ്പലപ്പുഴ രാജാവും ജനങ്ങളും നൽകിയ സഹായ സഹകരണങ്ങൾ മാനിച്ച് പന്തള മഹാരാജാവ് ശബരിമലയിലും ഇവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകി. ഇത് ഇപ്പോഴും തുടരുന്നു. ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥാനം നിർണയിച്ച് അയ്യപ്പൻ അയച്ച ശരം പതിച്ച സ്ഥലം കണ്ടെത്താനുള്ള തിരച്ചിലിൽ ശരം കണ്ടെത്തിയത് അമ്പലപ്പുഴക്കാരാണ്. ക്ഷേത്ര നിർമ്മാണത്തിലും ഇവർ പങ്കാളികളായിരുന്നു. എന്നെ കാണാൻ സ്വാമി അയ്യനെ കാണാൻ പൊന്നമ്പലമേട്ടിൽ വാഴും അയ്യനെ കാണാൻ